നമസ്കാരം. കിംസ് ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ഡെസ്മണ്ട്. ഞാനിവിടെ ജനറൽ ഡെൻറ്റിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇവിടെ ബേറിൽ വന്നിട്ട് ഏകദേശം ഒരു 10-12 വർഷമായി. നാട്ടിൽ ഇന്ത്യയിൽ BDS കഴിഞ്ഞു, മാസ്റ്റേഴ്സ് സ്പെയിനിലാണ് ചെയ്തത്. ഇപ്പം ജനറലി നമ്മുടെ മലയാളികൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് പല്ല് വേദന വരുന്ന സമയത്താണ്. അതും പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയത്താണെങ്കിൽ പല്ലുവേദന വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 6 മാസം കൂടുമ്പോഴത്തേക്കും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ചെക്കപ്പൊക്കെ ചെയ്ത് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പല്ലുവേദന നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്യാം. ഇത് വേദന വരുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു പാനഡോളോ അല്ലെങ്കിൽ ഒരു ബ്രൂഫിനോ കഴിച്ച് അത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കേട് പല്ലിന് ആ കേട് വന്നിട്ട് അത് നേരെ അതിൻ്റെ നേർവിന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ ആ പല്ല് എടുത്ത് കളയേണ്ടി വരും. നമ്മളൊരു പല്ലെടുത്ത് കളയുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യം, 32 പല്ല് ദൈവം തന്നിട്ടുണ്ട്. അതിലൊരു പല്ലെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബാക്കി പല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കും. അത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു പല്ല് നഷ്ടപ്പെട്ട ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും. ആ പല്ലിന് ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ മസിൽസും നമ്മുടെ ബോണും അതനുസരിച്ച് മോഡിഫൈഡ് ആവും. അത് കാരണം ചില സമയത്ത് നമുക്ക് പെടലി വേദന അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് ഭയങ്കര വേദന, ചെവി വേദന അല്ലെങ്കിൽ കണ്ണു വേദന എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. വരുമ്പോഴത്തേക്കും നമ്മൾ പല്ലുമായിട്ട് ഒരിക്കലും അത് റിലേറ്റ് ചെയ്യത്തില്ല. അപ്പം അത് കാരണം അതൊരു ക്രോണിക് സ്റ്റേജായിട്ട് വന്നിട്ട് പിന്നെ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഇപ്പം നമ്മുടെ കിംസിൽ ഡെൻറ്റിസ്ട്രിക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല്ല് വെച്ചു കൊടുക്കാനും, പല്ല് വലിയൊരു കേട് വന്നു കഴിഞ്ഞാൽ അത് റൂട്ട് കനാൽ ചെയ്ത് ട്രീറ്റ് ചെയ്ത് അത് ക്രൗൺ ചെയ്ത് പഴയ പോലെ രീതിയിലാക്കി കൊണ്ടുവരാനും ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ മോണരോഗത്തിന് വേണ്ടിയുള്ള ചികിത്സയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും പല്ല് വേദനയോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് പാനഡോളോ ബ്രൂഫിനോ കഴിച്ച് ഒഴിവാക്കാതെ നേരെ ഒരു ഡെൻ്റൽ കൺസൾട്ടേഷൻ നടത്തിയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് എന്താണ് പ്രോബ്ലം എന്ന് നോക്കി അതെന്താണ് ചെയ്യേണ്ടത്, ട്രീറ്റ്മെൻറ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനയും ഒരുപാട് പൈസയും ലാഭിക്കാൻ പറ്റും. താങ്ക് യു.